പണി പൂർത്തിയായി ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്ന മൂന്നാർ ബോഡിമെട്ട് ദേശീയപാത ജില്ലയിലെ ടൂറിസത്തിന് മുതൽക്കൂട്ടാവുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി. പണി പൂർത്തിയായ റോഡ് നാടിന് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി വരുന്ന 5-ാം തീയതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങുകളുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുവാൻ മൂന്നാറിലെത്തിയതായിരുന്നു അദ്ദേഹം. കൊച്ചി ധനുഷ്കോടി ദേശീയപാത 85 വികസനത്തിന്റെ ഭാഗമായി 381.75 കോടി രൂപ ചെലവിട്ട് പണി പൂർത്തീകരിച്ച മൂന്നാർ ബോഡിമെട്ട് റോഡ് ജില്ലയിലെ ടൂറിസം വളർച്ചയ്ക്ക് വലിയ രീതിയിൽ സഹായകരമാകുമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു. നിർമ്മാണം പൂർത്തിയായ റോഡ് നാടിന് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി വരുന്ന 5-ാം തീയതി കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങുകളുടെ ഒരുക്കങ്ങൾ അദ്ദേഹം വിലയിരുത്തി. മൂന്നാറിൽ നിന്ന് കൊച്ചി വരെയുള്ള ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. നേരിയമംഗലം പാലം ഉൾപ്പെടെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം ചെറുതോണി പാലം, അടിമാലി കുമളി ദേശീയപാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാലമാണ് ചെറുതോണി. ആ ചെറുതോണി പാലവും പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുകയാണ്. എല്ലാ നിലയിലും സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് 5-ാം തീയതി നടത്തപ്പെടുന്നത്. തീർച്ചയായും ജില്ലയുടെ ഭൗതിക വികസന കാര്യങ്ങളിൽ ദേശീയപാത വികസനം ഏറ്റവും പരമപ്രധാനമാണ്. ജില്ലയിലെ ടൂറിസം വളർച്ചയ്ക്ക് സഹായകരമാകുന്ന വിവിധ പദ്ധതികളാണ് നടന്നുവരുന്നത്. മൂന്നാർ ബോഡിമെട്ട് റോഡ് വികസനം യാഥാർത്ഥ്യമായി കഴിഞ്ഞു. കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ള ദേശീയപാത വികസന പണികൾക്ക് തുടക്കം കുറിച്ചു. പ്രളയത്തിൽ തകർന്ന ചെറുതോണി പാലവും നിർമ്മിച്ച ഉദ്ഘാടനത്തിന് കാത്തിരിക്കുകയാണ്. ജില്ലയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ പദ്ധതികളാണ് ഇവയെന്നും എം പി പറഞ്ഞു. ടൂറിസം മേഖലയാണ് നമുക്ക് ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനം, ടൂറിസം മേഖലയുമായി കണക്ട് ചെയ്യുന്ന ഏറ്റവും അടിസ്ഥാന സൗകര്യ വികസനമാണ് ദേശീയപാതയുടെ പുനരുദ്ധാരണം. അതിലെ ആദ്യത്തെ പടിയായിരുന്നു ബോഡിവെട്ട് മുതൽ മൂന്നാർ വരെയുള്ള പദ്ധതി എന്ന കാര്യത്തിൽ സംശയമില്ല. അത് നല്ല നിലയിൽ തന്നെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ചെറുതോണി പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചിരിക്കുന്നു. ഇത് രണ്ടുമാണ് ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത്. തുടർന്ന് അങ്ങോട്ട് വരുന്ന നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടെല്ലാം കൊച്ചി തേനി ഭാരത് മാല പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതെല്ലാം ഭാവിയിൽ ഈ ജില്ലയുടെ വലിയ വികസന കുതിപ്പിന് നന്ദി കുറിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. 5-ാം തീയതി മൂന്നാർ KDHP മൈതാനത്ത് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ഉപരിതല മന്ത്രി നിതിൻ ഗഡ്കരി പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. 2017 നിർമ്മാണം ആരംഭിച്ച മൂന്നാർ ബോഡിമെട്ട് റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു.